അസ്സലാമു അലൈക്കും, ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കാണും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ രണ്ട് എഗ്ഗ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ മഞ്ഞ കളറിൽ നിന്നും വേറൊരു വൈറ്റ് കളറിലേക്ക് വേണം നമ്മൾ മുട്ട ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബീറ്ററില്ലാത്തവർക്കുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. ബീറ്ററുണ്ടെങ്കിൽ ബീറ്ററോണ്ടും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 5 ടേബിൾസ്പൂൺ ഇളം ചൂട് പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഉടച്ച തൈര് നന്നായി ഫോർക്ക് കൊണ്ട് ഉടച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലും അതുപോലെ കുറച്ച് ബട്ടറും മെൽറ്റ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് 5 ടേബിൾ സ്പൂണാണ് രണ്ടും കൂടി ചേർന്നിട്ട് വേണ്ടത്. ബട്ടർ ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്താലും മതി. ഇനി നമുക്കിതിലേക്കുള്ള മൈദ, 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, 250 ml. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, സോൾട്ട് 1 പിഞ്ച്, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അത് ആഡ് ചെയ്യാൻ മറന്നു പോയതാണ്. അതും നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞാലും ഒരു മീഡിയം ടേസ്റ്റ് തന്നെ കിട്ടും. പക്ഷേ പാൽപ്പൊടി ഈ മിൽക്കിൻ്റെ കേക്കിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു മിക്സ് ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. നിങ്ങൾക്ക് പാൽപ്പൊടി ചേർത്തിട്ട് കൂടുതൽ തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിനെക്കാട്ടിയും കുറച്ച് തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മിൽക്ക്, 1 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയം നമ്മൾ കേക്ക് ആക്കിയിട്ട് ഒരു 3/4 ആകുന്ന സമയം, നമ്മൾ മിക്സ് തയ്യാറാക്കുന്നതിൻ്റെ 1/4 ആകുന്ന സമയം നമ്മൾ ഓവൺ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ചോക്ലേറ്റിൻ്റെ സിറപ്പോ അതുപോലെ ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും ഒന്ന് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി കൊടുക്കുക. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ. പാൽപ്പൊടി ഞാൻ എപ്പോഴും ഈ മിൽക്ക് കേക്കിന് ചേർക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ എനിക്ക് മറന്നു പോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ടേസ്റ്റ് കിട്ടും മിൽക്കിൻ്റെ. ബാറ്റർ ഒരിക്കലും കൂടുതൽ ലൂസാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെന്ത് വരാൻ കുറേ ടൈം എടുക്കും, കാരണം ഉള്ളൊന്ന് വേവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി എക്സ്ട്രാ. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിക്കാണെങ്കിൽ കേട്ടോ. ഇനി നമ്മളിതാ 180 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്, എനിക്ക് ഈ ഒരു കേക്ക് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. ഒരു 30 മിനിറ്റിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫോർക്ക് കൊണ്ട് കുത്തിയിട്ടോ ഏതെങ്കിലും ടൂത്ത് പിക്ക് കൊണ്ട് എന്തെങ്കിലും കുത്തിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക റെഡി ആയിട്ടുണ്ടോ എന്ന്. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടി ടൈം വെച്ചാൽ മതി. എനിക്ക് 45 മിനിറ്റ്സാണ് ഇട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ തരിക. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.